Better life for better living. സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഏറ്റവും അധികം നേരിടുന്ന വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഹെൽത്ത് പ്രോബ്ലമാണ് PCOD അല്ലെങ്കിൽ PCOS പോളിസിസ്റ്റിക് ഒവേരിയൻ ഡിസീസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേരിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഒരു ഹോർമോണൽ ഡിസോർഡർ ആണ് ശരിക്കും ഇത്. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും ഇറ്റ്സ് നോട്ട് എ റെയർ തിങ് ഇറ്റ്സ് സോ കോമൺ നൗഡേയ്സ്. എന്തെങ്കിലും ഒരു ചെക്കപ്പിന് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഡോക്ടർ പറയാറുള്ള കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പെൺകുട്ടികൾ വരാറുള്ളത് സ്ത്രീകൾ വരാറുള്ളത് ഈ ഒരു പ്രശ്നം കാരണം മാത്രമാണ്. ഒരുപാട് രീതിയിൽ നമ്മളെ ബാധിക്കും. അതായത് എന്താ പറയുക, കൺസീവ് ചെയ്യാൻ പറ്റില്ല എന്ന പ്രശ്നമാണ് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നത്. പക്ഷെ അതിനെക്കാട്ടിലും ഉപരി നമ്മുടെ ഹോർമോൺസിൻ്റെ ഒരു ഡിസോർഡറാണ്. അപ്പോൾ നമ്മുടെ മൂഡിനെ ബാധിക്കും, നമ്മുടെ മൂഡ് സ്വിങ്സ് വരും, ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ, ചിലപ്പോൾ വിഷമം, ചിലപ്പോൾ ഭയങ്കര സന്തോഷം, അങ്ങനെ ഹെവി മൂഡ് സ്വിങ്സും. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡിസോർഡർ. ഹോർമോൺസ് അപ്സൈഡ് ഡൗൺ ആയാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഈ PCOD നേരിടുന്ന സ്ത്രീകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അവരുടെ ഡയറ്റിൽ? നമ്മളുള്ളിലേക്ക് കഴിക്കുന്നതാണല്ലോ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് അല്ലേ. സോ വാട്ട് ക്യാൻ യു focus on in your diet if you have PCOD? നമുക്ക് നോക്കാം ന്യൂട്രീഷൻ സെഗ്മെന്റിൽ. PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഇന്ന് വളരെയധികം കൗമാരക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. ഇതിന് എന്തൊക്കെ ഡയറ്റ് മോഡിഫിക്കേഷൻസ് നടത്തിയാൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു റിസൾട്ട് കിട്ടാമെന്ന് നോക്കാം. PCOD ഒരു ഹോർമോണൽ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന രോഗമായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ രോഗാവസ്ഥ ആയതുകൊണ്ട് തന്നെ, ശരീരത്തെ മുഴുവനായാണ് ബാധിക്കുന്നത്. അപ്പോൾ PCOD ഡയറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കുക. ഒന്ന്, വെയിറ്റ് റിഡക്ഷൻ. രണ്ട്, ഡയബറ്റിസ്. അതായത് ഡയബറ്റിസ് ഫ്രണ്ട്ലി ഡയറ്റ് ആയിരിക്കും ഒരു PCOD ഉള്ള വ്യക്തി ഫോളോ ചെയ്യേണ്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, PCOD ഉള്ള ആൾക്കാരിൽ കൂടുതലായി ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കുറയുക, അല്ലെങ്കിൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന തോത് കുറയുക എന്നുള്ള അവസ്ഥ കൂടുതലായി കാണാറുണ്ട്. പലപ്പോഴും അതിന് മെഡിസിൻസും എടുക്കാറുണ്ട്. അപ്പോൾ ഡയറ്റിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ ഘടകം, അതായത് ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും അന്നജത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക. നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും പ്രോസസ്ഡ് ഫുഡ്സ്, അതായത് തവിടില്ലാത്ത മൈദ അടങ്ങിയ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ ബേക്കറി പദാർത്ഥങ്ങൾ തീർച്ചയായിട്ടും PCOD ഉള്ള വ്യക്തികൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ത്രൂ ഔട്ട് ദി ഡയറ്റ് പ്ലാൻ നമ്മൾ ധാന്യങ്ങളുടെ അളവ് കുറയ്ക്കേണ്ടതാണ്. അതുപോലെ പ്രോട്ടീനിലേക്ക് വരുമ്പോൾ വളരെയധികം ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നൊരവസ്ഥയാണിത്. എല്ലാ ഹോർമോൺസും പ്രോട്ടീൻ ഘടകങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി പ്രോട്ടീൻ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹോർമോണൽ ഇംബാലൻസുകളെ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ കൂടുതലായും മുട്ടയുടെ വെള്ളം നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ പാട നീക്കിയ പാൽ, അതായത് കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. പാൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്കതിൽ നിന്ന് കാൽഷ്യം ലഭിക്കുന്നു. ഫോളിക്കിൾസൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ആവാൻ നമുക്ക് കൂടുതലായിട്ട് കാൽഷ്യം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് പാട നീക്കിയ പാൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പോഷകം എന്ന് പറയുന്നത് ഫാറ്റാണ്. അപ്പോൾ ഫാറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ട് ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയ ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കുക. ട്രാൻസ് ഫാറ്റ്സ് കൂടുതലായി അടങ്ങിയ പലഹാരങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ PCOD വളരെയധികം വേഴ്സൺ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ധാരാളം അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഈ ഒരു പ്രായക്കാർ, കൗമാരക്കാരിലാണ് നമ്മൾ PCOD കൂടുതലായിട്ട് കാണുന്നത്, ആ ഒരു പ്രായത്തിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ആ ഒരു ടൈമിൽ കൂടുതൽ നമ്മൾ ചൂസ് ചെയ്യുന്നതും ഫ്രൂട്ട് ജ്യൂസസ് ആയിരിക്കും. ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വിത്തൗട്ട് ഷുഗർ ആയിരിക്കണം. അതുപോലെ കമേർഷ്യൽ ഫ്രൂട്ട് ജ്യൂസസ്, നമുക്ക് പാക്കറ്റിൽ ലഭിക്കുന്ന ഫ്രൂട്ട് ജ്യൂസസ് ഒരു കാരണവശാലും നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഒമേഗ 3 എന്ന് പറയുന്ന പോഷകം നമുക്ക് PCOD വളരെയധികം കൺട്രോൾ ചെയ്യാൻ ഹെൽപ്ഫുള്ളായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഒമേഗ 3 നമുക്ക് ലഭിക്കുന്നത് കൂടുതലായിട്ടും ചെറിയ ചെറിയ മീനുകൾ, വലിയ ഫാറ്റി ഫിഷസ് അല്ല, ചെറിയ ചെറിയ മീനുകളിൽ നിന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അധികം അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും മീൻ ഉൾപ്പെടുത്തുന്നത് ഫ്രൈ ചെയ്തിട്ടായിരിക്കും, ആ ഒരു പൊരിച്ച ഫോമിലായിരിക്കും. അപ്പോൾ എണ്ണ കൂടുതലായിട്ട് ചെല്ലാനും അത് നമുക്ക് ഉദ്ദേശിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് വരാനും നമുക്ക് കാരണമാകും. സോ ഫിഷ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ചെറിയ ചെറിയ മീനുകൾ ഉൾപ്പെടുത്തുക, പക്ഷേ അത് വറുത്ത് അല്ലെങ്കിൽ എണ്ണ അധികമായിട്ടുള്ള രീതിയിലുള്ള പാചക രീതികൾ ഒഴിവാക്കിക്കൊണ്ടാവണമെന്നത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. PCOD ഉള്ള വ്യക്തികൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു പെർട്ടിക്കുലർ കാലത്തേക്കുള്ള ഒരു ഡയറ്റ് മോഡിഫിക്കേഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്, ഇതൊരു ജീവിത ശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളാണ്. കാരണം ഇത് പെട്ടെന്ന് നമുക്ക് ക്യൂർ ആവണം എന്നില്ല.
ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതശൈലി, നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച് ഓരോ തവണയും നമുക്ക് ആവശ്യമായ പോഷകങ്ങൾ അതെല്ലാം പ്രത്യേകം ക്രമീകരിച്ചുകൊണ്ട് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ഡയറ്റ് ആയിരിക്കും എപ്പോഴും നമുക്ക് ഗുണകരമായിട്ട് കിട്ടുന്നത്. അപ്പം വെയ്റ്റ് റിഡക്ഷൻ ആണ്, അല്ലെങ്കിൽ വെയ്റ്റ് റിഡക്ഷനോടൊപ്പം തന്നെ നമ്മൾ ഡയബറ്റീസും ഒരു വരാതിരിക്കാനുള്ള ഒരു പ്രിവെൻറ്റീവ് ഡയറ്റ് കൂടെയാണ് എപ്പോഴും PCOD ഡയറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം, അന്നജത്തിൽ നിന്നും ലഭിക്കുന്ന കാലറി കുറച്ചുകൊണ്ട് കൂടുതലായിട്ട് പ്രോട്ടീനും മറ്റ് വൈറ്റമിൻസ് മിനറൽസ് ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡയറ്റാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോസസ്ഡ് ഫുഡ്സ്, അതായത് അമിതമായിട്ട് മാർജറിൻ, മൈദ, ട്രാൻസ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ബേക്കറി പലഹാരങ്ങൾ, ഫ്രൈഡ് ഫുഡ്സ്, ഡൈനിങ് ഔട്ടൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. Better life for better living. ACV, മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.